അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. ഒരു മുഅ്മിനിന്റെ നിയ്യത്ത് അവന്റെ അമലുകളേക്കാൾ ഖൈറാണെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ പ്രവർത്തനങ്ങളെക്കാൾ ഖൈറ് ശ്രേഷ്ഠം ഉത്തമം അത് നമ്മുടെ നിയ്യത്ത് മുഅ്മിനിന്റെ നിയ്യത്തിനാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ മുഅ്മിനാണെങ്കിൽ നമ്മൾ നല്ല കരുത്തുണ്ടായ മതി, നല്ല ഉദ്ദേശം ഉണ്ടായ മതി, എന്നാൽ അത് നമ്മുടെ അമലുകളെക്കാൾ ഖൈറാണ്. ഇതിങ്ങനെ പറയാൻ കാരണം ഒരുപാടുണ്ട്. അതല്ലാതെ എല്ലാതും നിയ്യത്ത് വെച്ച് ഒന്നും ചെയ്യാതിരിക്കുക, അത് കുറ്റകരമാണ്, അത് കുറ്റകരമാണ്. എന്നാൽ നിയ്യത്ത് എന്തുകൊണ്ടാണ് അമലിനേക്കാൾ ഖൈറായത് എന്ന് മഹാന്മാർ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഒരു പ്രധാനമായ ചർച്ച ഇതാണ്. നിയ്യത്തുൽ മുഅ്മിനു ഖൈറും മിൻ അമലിഹി. ഒരു മുഅ്മിനിന്റെ പ്രവർത്തനങ്ങളെക്കാൾ കർമ്മങ്ങളെക്കാൾ അവന്റെ കരുത്തിനാണ് പ്രാധാന്യമെന്ന് പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശം, അത് സിറായ അമലാണ്, അത് രഹസ്യമായ അമലാണ്. രഹസ്യമായ അമലുകൾക്ക് പരസ്യമായ അമലുകളേക്കാൾ 70 ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. രഹസ്യമായ അമലുകളെക്കാൾ പ്രതിഫലം രഹസ്യമായ അമലിനാണ്. ആരും കാണാതെ ചെയ്യുന്ന അമലിന് വലിയ പ്രതിഫലമാണ്. ആരെങ്കിലും കണ്ടാൽ അത് നമ്മുടെ നിയ്യത്തുകൾക്ക് കോട്ടം സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണത്, നമ്മൾ പള്ളിയിൽ വരുമ്പോ, പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോ നമ്മുടെ നിയ്യത്ത് എന്താണ്? മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, നമ്മൾ എവിടെയെങ്കിലും കല്യാണത്തിനോ സൽക്കാരത്തിനൊക്കെ പോയി, അവിടെ നിന്ന് ളുഹർ വാങ്ങിക്കൊടുത്തു, അസ്ർ വാങ്ങിക്കൊടുത്തു, അവിടെ നിന്ന് നിസ്കരിക്കുന്നു. ആ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോ എന്താ നിയ്യത്ത്? ഇത് രണ്ടും വ്യത്യാസം ഉണ്ടാവും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഏതു സമയത്തും ഒരേ നിയ്യത്തായിരിക്കണം അള്ളാഹുവിന്റെ പ്രതിഫലം. ഇതെന്റെ ബാധ്യതയാണ്, ഇതിനെനിക്ക് പ്രതിഫലമുണ്ട് ആഖിറത്തിൽ. ആ പ്രതിഫലം എനിക്ക് ലഭ്യമാകണമെന്ന നിയ്യത്തിലാണ് ഏത് അമലും നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പോഴും നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ നിയ്യത്ത് എന്താണ്? ഒരു ഇൽമ് പറഞ്ഞു കൊടുത്താലുള്ള പ്രതിഫലം എത്രയാണ്? ഏറ്റവും വലിയ സദഖ ഇൽമ് പറഞ്ഞു കൊടുക്കലാണെന്നല്ലേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നത്. ആ കർമ്മമായി അള്ളാഹു നമ്മുടെ ഈ കർമ്മത്തെ സ്വീകരിക്കട്ടെ. ഇത് കേൾക്കുന്നത് വലിയ അമലാ. ഇവിടെ വന്നവർക്കെല്ലാം അള്ളാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും നീ ഒരു നഷ്ടവും നീ തരല്ലേ റബ്ബേ. വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. റബ്ബനാ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ, സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങൾ നീ കൈവടിയല്ല അല്ലാ. ഈ നിയ്യത്തില്ലെങ്കിൽ നമ്മുടെ അമലുകളെല്ലാം നിഷ്ഫലമല്ലേ മുഅ്മിനീങ്ങളെ. ആഖിറത്തിൽ ചില ആളുകൾ വരുന്ന സന്ദർഭം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഇവിടെ നിന്ന് ദുനിയാവിൽ വലിയ മലകണക്കിന് ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത ആളുകൾ നാളെ ഖിയാമത്ത് നാളിലേക്ക് കടന്നു വരും. ആ കടന്നു വന്നുകൊണ്ട് അവരുടെ ഏടുകൾ മറിച്ചു നോക്കുമ്പോ ഹിസാബ് നടക്കുന്ന സമയത്ത് അവർ അവർ ചെയ്ത അമലുകൾ എടുത്തു പറയുമ്പോ അല്ല പറയും, അത്രേ നിന്റെ അമൽ ഇവിടെ കാണാനില്ലല്ലോ. നിന്റെ ഏടൊന്നു മറിച്ചു നോക്കൂ സഹോദരാ, സഹോദരി, നിന്റെ കിതാബൊന്നു നീ മറിച്ചു നോക്കൂ, അതിൽ നീ ചെയ്ത അമലുകൾ കാണാമല്ലോ എന്ന് പറയുമ്പോ മറിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്,
നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിച്ച നിസ്കാരമില്ല, നമ്മൾ ഒരുപാട് സദസ്സുകളിൽ പോയി ദിക്ർ ചൊല്ലിയ ദിക്റുകൾ കാണാനില്ല, ഒരുപാട് സദസ്സുകളിൽ പോയി വളർന്ന് പറഞ്ഞു കാണാനില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ സമയത്ത് അയാൾ പറയും, അത്ര റബ്ബേ ഞാൻ ഇന്നത് ചെയ്തില്ലേ, ഇന്ന അമലുകളൊക്കെ ചെയ്തില്ലേ, എവിടെ ഞാൻ ചെയ്തത്, മാലാകമാരെന്താ എഴുതി വെക്കാതിരുന്നത് എന്ന് പറയുമ്പോ റബ്ബ് നമ്മളോട് പറയും, അത്രേ നിന്റെ ഉദ്ദേശം എന്തായിരുന്നടാ പെണ്ണേ, നീ അമൽ ചെയ്യുമ്പോ എന്തായിരുന്നു നിന്റെ മനസ്സിലുള്ള കരുത്ത്, ദുനിയാവായിരുന്നില്ലേ, ആളുകൾ പറയണമെന്നായിരുന്നില്ലേ, ആളുകൾ പറയണം ഞാൻ നിസ്കരിക്കുന്നവനാണെന്ന്, ആളുകൾ പറയണം ഞാൻ വലിയ ഇബാദത്ത് ചെയ്യുന്നവളാണെന്ന്, അത് പറഞ്ഞു കഴിഞ്ഞില്ലേ സഹോദര, അത് പറഞ്ഞു കഴിഞ്ഞില്ലേ സഹോദരി. നീ എന്തു കരുതിയോ അതാ നിനക്കുള്ളത്. ചേർത്തൊന്ന് വായിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, നീ ആർക്കു വേണ്ടിയാ ചെയ്തത്, നീ എന്തിനു വേണ്ടിയാ ചെയ്തത്. ആളുകളൊക്കെ എന്നെ നന്നായി നല്ല അമൽ ചെയ്യുന്നവളാണെന്ന് ചെയ്യുന്നവനാണെന്ന് പറയണമെന്നല്ലേ, അത് പറഞ്ഞു കഴിഞ്ഞില്ലേ. ആഖിറത്തിൽ നീ പ്രതിഫലം കാംക്ഷിച്ചില്ലല്ലോ, ഇങ്ങനെ ഒരു ലോകം ഇവിടെ വരാനുണ്ടെന്ന് നിന്റെ മനസ്സിൽ കരുത്തു വന്നില്ലല്ലോ, അതുകൊണ്ട് നീ കരുതേത് നിനക്ക് തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അല്ലാഹു നമ്മളോട് മറുപടി പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.